നമുക്കിന്ന് ഇലസ്ട്രേഷൻ 8 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ത്രീ പ്രോസസ് അക്കൗണ്ട്: നോർമൽ ലൂസ്, അബ്നോർമൽ ലൂസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കാനുണ്ട്. മൂന്ന് പ്രോസസ് അക്കൗണ്ട് ഉണ്ട്. നോർമൽ ലൂസ് വരയ്ക്കണം, അബ്നോർമൽ ലൂസ് അക്കൗണ്ട് വരയ്ക്കണം, അബ്നോർമൽ ഗെയിൻ വരയ്ക്കണം. എ പ്രോഡക്റ്റ് പാസസ് ത്രൂ ത്രീ പ്രോസസ് എ, ബി ആൻഡ് സി. ദ നോർമൽ ലൂസ് ഓഫ് ഈച്ച് പ്രോസസ് ഈസ് ആസ് ഫോളോസ്. മൂന്ന് പ്രോസസ്സുകളാണുള്ളത്, എ, ബി, സി. അവരുടെ നോർമൽ ലൂസിൻ്റെ പെർസെൻറ്റേജ് പറയുന്നു. എക്ക് 3%, ബിക്ക് 5%, സിക്ക് 8%. വേസ്റ്റേജ് ഓഫ് പ്രോസസ് എ വാ സോൾഡ് അറ്റ് ₹2 per unit. വേസ്റ്റേജ് ഓഫ് പ്രോസസ് എ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രാപ്പ് അല്ലേ, സ്ക്രാപ്പ് വാല്യൂ ആണത്. 2 ആണ് എക്ക്, ബിക്ക് 4 ആണ്, സിക്ക് 10 ആണ്. 10,000 units വേർ ഇഷ്യൂഡ് ടു പ്രോസസ് എ ഇൻ ദ ബിഗിനിങ് ഓഫ് ജാനുവരി 2013 അറ്റ് എ കോസ്റ്റ് ഓഫ് ₹10 per unit. 10,000 units ആണ് പ്രോസസ് എക്ക് ആദ്യമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അത് ₹10 വെച്ചിട്ടാണ്. അതർ എക്സ്പെൻസസ് വെയർ ആസ് ഫോളോസ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോസസ് എ അക്കൗണ്ട് വരച്ചു. അതിൽ യൂണിറ്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് 10,000 യൂണിറ്റും 1 lakh കാണിച്ചു. അതായത് 10,000 യൂണിറ്റ് യൂണിറ്റ് കോളത്തിൽ കാണിച്ചു, ഇൻറ്റു 10, 1 lakh വന്നു. ദെൻ പ്രോസസ് എ ബി സിയുടെ എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. മെറ്റീരിയല്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതാണ് 3 എക്സ്പെൻസുകൾ. അപ്പോൾ പ്രോസസ് എയുടെ എക്സ്പെൻസുകളെ പ്രോസസ് എയിൽ ഡെബിറ്റ് ചെയ്തു. കണ്ടോ, 6,000, 8,000 and 3,000. വീണ്ടും നമ്മൾ വീണ്ടും നോർമൽ ലൂസ്, ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നമുക്കിനി നോർമൽ ലൂസാണ്. എയുടെ നോർമൽ ലൂസ് എത്രയാണ്? 10,000 യൂണിറ്റിൻ്റെ 3% ആണ് എയുടെ നോർമൽ ലൂസ്. ഇപ്പം 10,000 ൻ്റെ 3% 300 യൂണിറ്റ് ആണ്. ദെൻ സ്ക്രാപ്പ് വാല്യൂ എയുടെ എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 600 വന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ വർക്കിംഗ് നോട്ടിലേക്ക് പോവുകയാണ്. വർക്കിംഗ് നോട്ട്: പ്രോസസ് എയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 10,000 യൂണിറ്റ് ആണ്. നോർമൽ ലൂസ് 300 ആണ്. ബാക്കി വരുന്നത് നോർമൽ ഔട്ട്പുട്ടാണ്. ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലൂസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോർമൽ ഔട്ട്പുട്ടാണ്, അത് 9,700 ആണ്. നമുക്ക് ഇവിടെ ആക്ച്വൽ ലൂസ് തന്നിരിക്കുന്നത്, ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിരിക്കുന്നത് 9,500 ആണ്. കണ്ടുവോ, 9,500 ആണ്. അപ്പം നോർമൽ ഔട്ട്പുട്ട് 9,700 ആവേണ്ടതാണ്, പക്ഷെ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയുണ്ടായിരുന്നിട്ടുള്ളൂ? 9,500 ആണ് എന്ന് പറഞ്ഞാൽ 200 നഷ്ടമാണ്. നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് ആണ് അബ്നോർമൽ ലൂസ്. അപ്പൊ 200 നഷ്ടമാണ്, അബ്നോർമൽ ലൂസ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും പ്രോസസ് എ അക്കൗണ്ട് എടുത്തു. അബ്നോർമൽ ലൂസ് 200 യൂണിറ്റ് ആണെന്ന് നമുക്ക് കാൽക്കുലേഷനിൽ മനസ്സിലായി. അബ്നോർമൽ അതിന് നമുക്ക് 2 per unit ആണ് അല്ലേ, 2 per unit ആണ്. അപ്പോൾ നമ്മൾ അതിന് 2 ആണ് സ്ക്രാപ്പ് വാല്യൂ, പക്ഷെ നമ്മൾ അതിന് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അബ്നോർമൽ ലൂസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അബ്നോർമൽ ലൂസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? കോസ്റ്റ് മൈനസ് പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നമ്പർ ഓഫ് അബ്നോർമൽ ലൂസ് അല്ലേ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 2,400 കേട്ടോ. 2,400 ആണ് നമുക്ക് കിട്ടുക. പ്രോസസ് കോസ്റ്റ് ഇതാണ്, 1,17,000. സ്ക്രാപ്പ് വാല്യൂ ഇവിടെ നിന്ന് കിട്ടി 600 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നമ്പർ ഓഫ് അബ്നോർമൽ ലൂസ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ അബ്നോർമൽ ലൂസിൻ്റെ വാല്യൂ. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറയുന്നത്, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, പ്രോസസ് ബി, ഇനി അടുത്ത പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതേപോലെ തന്നെ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നമുക്ക് വരുന്നത് എത്രയാണ് നമ്മളുടെ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 9,500 ആണ്. അപ്പോൾ നമുക്ക് 1,14,000 കിട്ടും. ഇനി പ്രോസസ് ബി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എയുടെ ഔട്ട്പുട്ടാണ് നമുക്ക് പ്രോസസ് ബിയുടെ ഇൻപുട്ടായിട്ട് വരിക. അപ്പോൾ 9,500 ആണ് എയുടെ ഔട്ട്പുട്ട്, അത് ബിയുടെ ഇൻപുട്ടായിട്ട് വന്നു, എമൗണ്ട് കാണിച്ചു. അതുപോലെ തന്നെ മെറ്റീരിയൽ, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് 3 ഡെബിറ്റ് ചെയ്തു. ബാക്കി വരുന്നത് നോർമൽ ലൂസ് ആണ്. നോർമൽ ലൂസ് ബിക്ക് 5% ആണ്. ഏതിൻ്റെ 5% ആണ്? 9,500
അതാണ് ഇവരുടെ യൂണിറ്റ് അല്ലെ. അപ്പൊ അതിന്റെ 5% ചെയ്തു. സ്ക്രാപ്പ് വാല്യൂ അറ്റ് ₹4 ആണ്, ബിയുടെ 4 ആണ്. അപ്പൊ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് 1900 വന്നു. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, നമുക്ക് എത്രയാണ് ബിയുടെ ആക്ച്വൽ ഔട്ട്പുട്ട്. ബിയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 9100 ആണ്. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യാം, നമുക്കൊന്ന് കാൽക്കുലേഷനിലേക്ക് നോക്കാം. 9500 ആണ് ബിയുടെ ഇൻപുട്ട്. നോർമൽ ലോസ് 475 മൈനസ് ചെയ്തപ്പോ നോർമൽ ഔട്ട്പുട്ട് വന്നത് 9025 ആണ് അല്ലെ. 9025 ആണ് നോർമൽ ഔട്ട്പുട്ട് ഉണ്ടാവേണ്ടുള്ളൂ, പക്ഷേ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് 9100 ആണ് എന്ന് പറഞ്ഞാൽ 75 അബ് നോർമൽ ഗെയിൻ ആണ്. നോർമൽ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ ഔട്ട്പുട്ട് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഗെയിൻ ആണ്, അതാണ് അബ്നോർമൽ ഗെയിൻ. അപ്പൊ നമ്മൾ അബ്നോർമൽ ബി നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അബ്നോർമൽ ഗെയിൻ ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യാണ്. 75 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ഗെയിൻ. എങ്ങനെയാണ് നമ്മൾ കാണാം, പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നമ്പർ ഓഫ് അബ്നോർമൽ ഗെയിൻ. അപ്പൊ ഇവിടെ എങ്ങനെ വരിക, ഇവിടെ ഈ 3 എണ്ണമാണ് പ്രോസസ് കോസ്റ്റ് വരിക. 1,14,000, 25,000, 15,000, 10,350, ഇത്രയും കോസ്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ പ്രോസസ് കോസ്റ്റ് വരാം. നോർമൽ ഗെയിൻ്റെ വാല്യൂ ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കണം, അപ്പം അത് എടുക്കണ്ട, ബാക്കിയുള്ളത് എടുക്കുക. മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഇവിടെ 1900 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് 9025 ഇൻറ്റു 75 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1350 കിട്ടി. ഇനി ബാക്കി വരുന്നത് പ്രോസസ് സി അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ ഇവിടെ കിട്ടുക നമുക്ക്. അതുപോലെ തന്നെ ടോട്ടൽ വാല്യൂ, അതായത് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പ്രോസസ് കോസ്റ്റ് മൈനസ് നമ്മളുടെ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമ്മൾ പ്രോസസ് സി അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ ബിയുടെ ഔട്ട്പുട്ടാണ് സിക്ക് ഇൻപുട്ടായിട്ട് വരും. അപ്പം 9100ഉം 1,63,800ഉം കാണിച്ചു. മെറ്റീരിയൽ, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബൈ നോർമൽ ലോസ് 8% ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നോർമൽ ലോസ് 8% ആണ് ഇപ്പം കിട്ടിയിരിക്കുന്ന ഇൻപുട്ടിൻ്റെ. 9100ൻ്റെ ആണ് 728, അതിനെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന, നമ്മൾ വീണ്ടും കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. സിക്ക് 9100 ആണ് ഇൻപുട്ട്. നോർമൽ ലോസ് മൈനസ് ചെയ്യുമ്പോൾ 8372. പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് 8200 ആണെന്ന് പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്, കണ്ടോ. 8200 ആണെന്ന് പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ആക്ച്വൽ ഔട്ട്. നോർമൽ ഔട്ട്പുട്ട് 8372 ഉണ്ട്, പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് കുറവാണ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്, അബ്നോർമൽ ലോസ് ആണ്. വീണ്ടും നമ്മൾ പ്രോസസ് ഈ അക്കൗണ്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ അബ്നോർമൽ ലോസ് 172 യൂണിറ്റ് ആണ് വരുന്നത്. വീണ്ടും വാല്യൂ കാണാൻ ഈ കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു നമ്പർ ഓഫ് അബ്നോർമൽ, നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് 172 ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. ബാക്കിയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോസസ് അക്കൗണ്ടിലേക്ക്, അതായത് ഇവിടെ നമുക്ക് മൂന്നാമത്തെ സ്റ്റേജ് സിയോട് കൂടി നമ്മളുടെ കംപ്ലീഷൻ ആവാണ്, അതുകൊണ്ട് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതേ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഇതേ ഇക്വേഷൻ ഇവിടെ അബ്നോർമൽ ലോസോ ഗെയിനോ കാണുമ്പോൾ അതിൻ്റെ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ പ്രോസസ് അക്കൗണ്ട് ആണെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കാം. നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾക്ക് നോർമൽ ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോസസ് എയിലും ബിയിലും സിയിലും നോർമൽ ലോസ് ഉണ്ട്, അത് ഇങ്ങോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു അബ്നോർമൽ ഗെയിൻ ഉണ്ട് അല്ലെ. ഈ നോർമൽ ലോസിൽ തന്നെ ഒരു അബ്നോർമൽ ഗെയിൻ വരുന്നുണ്ട്. 75 വരുന്നത്. എൻ്റെ സ്ക്രാപ്പ് വാല്യൂ 4 വെച്ചിട്ട് ചെയ്യുക. ബാക്കിയുള്ളത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ യൂണിറ്റും അതുപോലെ തന്നെ ബാക്കി യൂണിറ്റും എമൗണ്ടും നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തിടുക. ഇതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് കാണണമെന്നില്ല. ഇതിപ്പോൾ ഈ ക്യാഷ് കിട്ടിയിരിക്കുന്നത് 300, അതുപോലെ തന്നെ ഇവിടെ 400, ഈ 75 ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 728, അങ്ങനെ ഇതും കൂടി മൾട്ടിപ്ലൈ, അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബൈ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ബാക്കി വരുന്നത് യൂണിറ്റ്സും ഇതായിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ യൂണിറ്റ് എമൗണ്ട് നമ്മൾ കാണിക്കുന്നു. അബ്നോർമൽ ലോസുകൾ പ്രോസസ് എയിലും സിയിലും ആണുള്ളത്. അവിടെ നമ്മൾ അബ്നോർമൽ ലോസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ അത് രണ്ടിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു.
ദെൻ അബ്നോർമൽ ലോസിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 200 അതുപോലെ തന്നെ 172 ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നു. അങ്ങനെയാണ് 372 2120 നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 172 എന്ന് പറയുന്നത് പ്രോസസ് ഈ അക്കൗണ്ടിലെയാണ്. 172 × 10 ആണ് അവിടെ വരിക. അപ്പോൾ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ബാക്കി ഇവിടെ വരുന്ന ബാലൻസ് എപ്പോഴും നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അബ്നോർമൽ ഗെയിനിലെ ആയാലും ലോസിലെ ആയാലും നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അബ്നോർമൽ ഗെയിൻ പ്രോസസ് ബിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ പ്രോസസ് ബി അക്കൗണ്ട് 75 അതിൻ്റെ വാല്യൂ കാണിച്ചു. ദെൻ നോർമൽ ലോസ് അതിൽ 75 ഉണ്ട് അല്ലെ. നോർമൽ ലോസ് അക്കൗണ്ടിൽ നമ്മളൊരു 75 കാണിച്ചില്ലേ, അത് ഇവിടേക്ക് വീണ്ടും കാണിക്കാം അല്ലെ. ഇവിടെ നമ്മൾ നോർമൽ ലോസിൽ ബൈ അബ്നോർമൽ ഗെയിൻ കാണിച്ചത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ടു നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ബാക്കി വരുന്ന എമൗണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.